ഈ എ സി ബസ് അപ്പൊ ഞാൻ ചോദിക്കും, എ സി ബസ് വളരെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എ സി ബസ് ആണ്. ഈ എ സി ബസ് ഓൾവോ ആണ്, എല്ലാ ഓൾവോ. 1 കോടി 30 ലക്ഷം ഓരോ ബസിന്റെ വില അത്രയാണ്. നമുക്ക് ഓൾറെഡി ഉള്ള ബസ്സുകൾ അപ്പൊ നമ്മൾ അതിന് കണ്ടക്ടർമാരൊക്കെ ഷിഫ്റ്റ് ഡബിൾ ഷിഫ്റ്റ് ഒന്നും വരത്തില്ല. അപ്പൊ ഇപ്പൊ ഉള്ളത് മുഴുവൻ ഞങ്ങളുടെ തന്നെ സ്റ്റാഫാണ്. അല്ല, നിലവിൽ ഇപ്പം ഒരു മലബാറിലേക്കൊക്കെ പോകുന്ന അല്ലെ ബാംഗ്ലൂർക്ക് പോകുന്ന അതിനകത്ത് വന്നേ പറ്റുമോ? ദീർഘദൂര ബസ്സുകളിൽ എൻ്റെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് ഒന്നുകിൽ അവിടെ ചെല്ലുമ്പോൾ ക്രൂന മാറണം. ഇപ്പോൾ എറണാകുളത്ത് വരെ ആയി കഴിഞ്ഞിട്ട് എറണാകുളത്ത് അടുത്ത വണ്ടിക്കല്ലേ പോകുന്നത്? ലാഭം കൂടെ ഉണ്ടാവും, അതിന് ലാഭം വരും, അതിൻ്റെ ലാഭം വരും. ഈ ഡയറക്റ്റ് ബസ്സിൻ്റെ പരമാവധി കുറയ്ക്കും. ഡയറക്റ്റ് ബസ്സുകൾ അല്ല, പക്ഷേ ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ നമുക്കത് ചെയ്യും. ഇൻ്റർസ്റ്റേറ്റ് അല്ല, സാധാരണ ബസ്സുകളും ഇത് പോകേണ്ട കാര്യമുള്ളൂ. ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്കൊരു അല്ലെങ്കിൽ എത്ര ശ്രമിച്ചാലും ഇതിനു മുമ്പ് സംഭവിച്ച തന്നെ ഇതുപോലെ അരമണിക്കൂർ വെച്ച് എറണാകുളത്തിന് എ സി ബസ് പോവാം. അപ്പോൾ ആദ്യത്തെ ബസ് തമ്പാനൂരിൽ നിന്നിരിക്കും, അടുത്ത ബസ് കോളത്തുനിന്നാണ് 5:30, 6 മണിക്കത് കാട്ടാക്കടയിൽനിന്നാണ്. ഇപ്പം സംഭവിക്കുന്ന ഈ 5 മണിക്ക് വിട്ട വണ്ടി ആദ്യം കറക്റ്റ് ടൈമിനാകും, അടുത്തവൻ കോളത്തുനിന്ന് വരാം, ട്രാഫിക്ക് എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വരുമ്പോൾ അവണി 6 ആവും, അപ്പം തന്നെ കാട്ടാക്കടയും കയറിഞ്ഞ് വരും. ഇവനെല്ലാവരും ആഘോഷയാത്ര പോലെ അങ്ങ് പോകും. അപ്പോൾ അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് മേജർ സ്റ്റേഷനിൽ നിന്ന് മാത്രമേ ലോങ് റണ്ണിങ് ബസ്സുകൾ പോകുള്ളൂ. ഞങ്ങളുടെ സൂപ്പർ ക്ലാസ് ബസ്സുകൾ, അതായത് സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ വരെ നോർമലായിട്ടേക്കുന്നത്, പിന്നെ എക്സ്പ്രസ്, മിന്നൽ, അങ്ങനെയുള്ള ബസ്സുകളല്ല, അതെല്ലാം അവിടെ 600 എണ്ണം ഉണ്ട്. ആ 600 എണ്ണവും ഈ പറയുന്ന 219 എണ്ണവും ഞങ്ങൾ വേറൊരു കാറ്റഗറി ആക്കിയിട്ട് അവരെ ഞങ്ങൾ ഈ ഓൾവോ എ സി ബസ്സുകൾ ഈ 3 സിറ്റിയിലും മറ്റുള്ളത് വേറെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഉദാഹരണം തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമുള്ളൂ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് വരെ ഇട്ടിരിക്കുകയത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അവിടെയൊക്കെ ഇതിനു വേണ്ടി നമ്മൾ സ്പെയർ പാർട്സ് കീപ്പ് ചെയ്യണം. മനസ്സിലായി. പണ്ട് കാലത്ത് ടാറ്റയിൽ ഐലൻഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ടാറ്റ വണ്ടി മാത്രം ഒരു സ്ഥലത്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് വെച്ച് ഇതല്ല, ഒരു വണ്ടി കൊണ്ട് കൊടുത്താലും നമ്മൾ അതിന് വേണ്ടി ടെക്നീഷ്യനെ, അതിൻ്റെ ടെസ്റ്റിംഗ് മെഷീനും അതിൻ്റെ മീറ്ററും എല്ലാം കൊണ്ട് കൊടുക്കണ്ടേ? ഈ ചെയിൻ സർവീസ് നിർത്തുമോ? ഇല്ലില്ല. അപ്പോൾ അത് ഇതിന് ശേഷം അടുത്ത ഞങ്ങൾ ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് വരും. 1200 ബസ് ഉണ്ടത്. ആദ്യം എ സി, അത് കഴിഞ്ഞ് സൂപ്പർ ക്ലാസ്, അത് 600 ഉള്ളൂ. അത് അതിൻ്റെ കൂടുതൽ തന്നെ ഇൻ്റർസ്റ്റേറ്റ് നോക്കും. ഇൻ്റർസ്റ്റേറ്റ് നമുക്കൊരു 10-85 ബസ് ഉണ്ട്. ഇൻ്റർസ്റ്റേറ്റ് ബസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചങ്ങനാശ്ശേരി, വേളാങ്കണ്ണി, പത്തനംതിട്ട, അതങ്ങനെ കണ്ടിട്ടേ. കാരണം അതെന്ന് പറഞ്ഞാൽ വേറെ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സ് അതിന്, മനസ്സിലായില്ലേ? അത് നമുക്കിങ്ങനെ അതിന് ഒരു വേറെ, അത് ഈ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ബുക്കിംഗ് കറക്റ്റ് ആകുക. പിന്നെ ഫാസ്റ്റ് പാസഞ്ചർ വരുമ്പോഴും അത് ഈ പറഞ്ഞ പോലെ എല്ലാം മെയിൻ സെൻറ്റർ ആക്കാൻ കഴിയില്ല, അത് നമ്മൾ സബ്ബി കൊടുക്കേണ്ടി വരും. ഏറ്റവും ഡിഫിക്കൽട്ട് ഉണ്ടാകാൻ പോകുന്ന ഓർഡിനറി വരുമ്പോൾ, അതാണ് 4000 ബസ്. ഈ 4000 ബസ്സിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ പല സ്ഥലത്ത് ഓടുമ്പോൾ ഒത്തിരി കൂടി ഓടുക. 10 ബസ് ഓടിയാൽ 1 ലക്ഷം കിട്ടുന്നത്, 7 ബസ് ഓടിയാൽ 1 ബസ്സും കിട്ടും. ആ ബസ്സുകളെ നമ്മൾ പുറത്തെടുക്കും. പുറത്തെടുത്തിട്ട് ഞങ്ങൾ ഇതുവരെ ഓടാത്ത തോട്ട്സ് എല്ലാം കൊണ്ടുണ്ട്. അതായത് ദേശസാൽകൃതമായി 71 റൂട്ട് ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 41 ഇടത്തെ ഓടുന്നുള്ളൂ, ബാക്കി 30 ഇടത്ത് ഓടുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ കയ്യിൽ കോട്ടയം കുമ്പോഴത്തെ 100% ഹിറ്റാ ഞങ്ങൾ പോയാലും. അല്ല, അവർ നിർത്തും, അവർ നിർത്തിയേ പറ്റൂ. കെ എസ് ആർ ടി സിയുടെ സാധനം നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ അയാൾ വന്നിരിക്കുന്നേ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഇടും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ അവന് കളക്ഷൻ കുറയുമ്പോൾ അവൻ നിർത്തും. അതല്ലെങ്കിൽ അവൻ്റെ പെർമിറ്റ് നമുക്ക് പെർമിറ്റിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു സ്ഥലത്ത് ഓടിക്കാനും പെർമിറ്റിൻ്റെ ആവശ്യമില്ല. ഈ വണ്ടി വേണ്ടിടത്തെങ്കിൽ വിട്ടാൽ മതി, ഞങ്ങളുടെ പെർമിറ്റുകൾ കിടക്കുക. മനസ്സിലായി? അപ്പോൾ ആ ഈ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വണ്ടികളിൽ കുറച്ചെണ്ണം എടുത്ത് നമുക്ക് കച്ചവടം കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടിക്കുക. ജീവനക്കാർ പറഞ്ഞൊരു പരാതി എന്ന് വെച്ചാൽ 70% കളക്ഷൻ ഇല്ലാതെ വണ്ടി എടുക്കരുതെന്ന് പറയണ്ടല്ലോ. 70% അങ്ങനെ ചിലർക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ജീവനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാനേജ്മെൻറ്റിൽ എത്ര പേർക്കുണ്ട് ഇതിനെപ്പറ്റി യഥാർത്ഥത്തിലുള്ള ഒരു ഉദാഹരണത്തിന്? ഞാനിപ്പോൾ ഈ പറഞ്ഞ കണക്ക്, ഒരു ഷെഡ്യൂളോ ഒരു ഡ്രൈവറോ കണ്ടക്ടറോ ഉടനെ 5000 രൂപ എന്നുള്ളത് ഇവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ കണ്ടാക്കിയതേ കണക്ക് എത്രയാണെന്ന് അറിയാം? 8000 രൂപ ഉണ്ടെങ്കിൽ ഓർഡിനറി കറക്റ്റാണെന്നാണ് ഇവർ കണ്ടെത്തിയേക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ കണക്ക് പ്രകാരം എത്ര കോസ്റ്റ് ഒക്കെ ഗവൺമെൻറ്? 15000 രൂപ മിനിമം കോസ്റ്റാണ്. 30000 രൂപ വേണം ലാഭത്തിലോടാൻ പറ്റും. വേണം, അതൊന്നും കിട്ടുന്ന പ്രശ്നമില്ല. നമുക്ക് ലാഭം വേണ്ട, പോട്ടെ. സർക്കാർ നമ്മൾ ഇന്ന് വണ്ടി ഫ്രീ ആയിട്ട് കിട്ടിയതായിട്ട് അങ്ങ് കൂട്ടുന്നു, മറ്റുള്ള എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതായിട്ട് കൂട്ടുന്നു. എന്നാലും ഈ പറഞ്ഞാൽ പെട്രോൾ കാശും ആ പോകുന്ന കണ്ടക്ടറും ഡ്രൈവറുടെയും ചമ്മലേലും കൂട്ടണ്ടേ? മറ്റൊന്നും കൂട്ടുന്നില്ല. അപ്പോൾ അതേലും വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ശരിയായിരിക്കാം, പക്ഷേ ആ പറഞ്ഞത് ഇപ്പോൾ വീണ്ടും മാറ്റും.